വേദപുസ്തകത്തിന്റെ ഭാഗങ്ങൾ യഹൂദ രാജാക്കന്മാർ തന്നെ ചുട്ടരിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ വചനം ചുട്ടരിച്ച സൈന്യങ്ങളുള്ള കിരീടങ്ങളുള്ള ഭരണമുണ്ടായിരുന്ന അധികാരമുണ്ടായിരുന്ന യഹൂദ രാക്ഷസത്തിനു നേരെ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, നിനക്ക് നേരെ നെബുക്കദ്നേസറിനെ ഞാൻ വരുത്തും. ആ പ്രവചനം നിറവേറുന്നത് BC 605 സെപ്റ്റംബർ 6 നെബുക്കദ്നേസർ തന്റെ അപ്പനായ നെബോപോലിസാർ മരിച്ചപ്പോൾ ബാബിലോണിന്റെ രാജാവായി BC 606 അയാൾ യഹൂദയിലേക്ക് വന്ന് ദേവാലയം കത്തിച്ചു, രാജ്യം പിടിച്ചെടുത്തു. ഇരമ്യാവ്, എസെക്കിയേൽ, ദാനിയേൽ തുടങ്ങിയവർ പ്രവാസികളായി പോകേണ്ടി വന്നു. ദൈവത്തിന്റെ വചനം എവിടെ അപമാനിക്കപ്പെടുമോ, എവിടെ കത്തിക്കപ്പെടുമോ, ആ രാജ്യത്തിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകുമെന്ന് എല്ലാവരും അറിഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഈ വചനം എവിടെ മാനിച്ചിട്ടുണ്ടോ, ഈ വചനം എവിടെ ആദരിച്ചിട്ടുണ്ടോ, ആ രാജ്യങ്ങളെല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളതും ഒരു ചരിത്ര സത്യമാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഈ രാജാക്കന്മാർ എത്ര വർഷം ബാബിലോൺ ഭരണകർത്താക്കൾ ഭരിക്കുമെന്നും പ്രവചനമുണ്ടായിരുന്നു. ഇരമ്യ പ്രവചനം 25:11-12 വാക്യങ്ങൾ ഞാൻ വായിക്കാം. സമയലാഭത്തിന് ദൈവത്തിന്റെ ദാസൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാനിതിങ്ങനെ എഴുതിക്കൊണ്ട് വന്നിരിക്കുകയാണ്, വിഷയം ഒന്ന് എളുപ്പം തീർക്കേണ്ടതിന് വേണ്ടി. 25:11-12 ഈ ജാതികൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ, ബൈബിൾ കത്തിച്ചവർ, ബൈബിളിനെ അനുസരിക്കാതിരുന്നവർ, പ്രവാചകന്മാരെ നിന്ദിച്ചവർ, ദൈവത്തെ അപമാനിച്ചവർ, ഈ ജാതി ബാബേൽ രാജാവിനെ ഭരണകർത്താക്കളെ 70 സംവത്സരം ക്ഷമിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ശ്രദ്ധിക്കണമേ, BC 536 October 29 ആയപ്പോൾ 70 വർഷമായി. അന്നുവരെ ബാബിലോണിൽ ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ നെബുക്കദ്നേസർ BC 605-562 എബിൻമെലെക്ക് BC 562-560 തെരക്ലസർ BC 560-556 ലബീഷ് മാർബുക്ക് BC 556 നെബോഡിനസ് അയാളായിരുന്നു അവസാനത്തെ ഭരണകർത്ത, അയാളുടെ മകനായിരുന്ന ബെൽസസർ ആയിരുന്നു ബാബിലോൺ പട്ടണത്തെ അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. BC 556-536 അഹങ്കാരം മൂത്ത് മദ്യം കയറി തലയ്ക്ക് മത്ത് പിടിച്ചപ്പോൾ അർദ്ധനഗ്ന നൃത്തങ്ങൾ കൊട്ടാരത്തിൽ ഇങ്ങനെ അരങ്ങേറുമ്പോൾ വിഭവസമൃദ്ധമായ ഭക്ഷണവും മദ്യവും ഒക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ പറഞ്ഞു, യഹൂദന്മാരുടെ ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു കള്ളുകുടിക്കാൻ. യഹോവയെ അപമാനിക്കേണ്ടതിന് ദേവാലയത്തിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന അനുഗ്രഹീതമായ പാത്രങ്ങൾ കൊണ്ടുവന്നു. അതിൽ മദ്യം ഒഴിച്ച് അർദ്ധനഗ്ന മഹാലസകളായിട്ടുള്ള വേശികൾ ഈ വീണ് രാജാവിന് എടുത്തു കൊടുക്കുമ്പോൾ അത് BC 536 October 29 രാത്രിയായിരുന്നു. ഒരു കൈപ്പത്തിയുടെ രാജധാനിയുടെ ഭിത്തിയിൽ ഇങ്ങനെ വന്നു, മെനേ മെനേ തെക്കേൽ ഉഫാർസി, ഞാൻ നിന്നെ എന്നെ നോക്കി നീ കുറവുള്ളവനായി കണ്ടു, ഞാൻ നിന്നെ തൂക്കി നോക്കി നീ കുറവുള്ളവനായി കണ്ടു. അന്ന് യെശയ്യാപ്രവചനം 44-45 അധ്യായങ്ങളിൽ എഴുതിയിരുന്നത് പോലെ ബാബിലോൺ പട്ടണത്തിന്റെ താമ്ര കഥകൾ തുറന്നുകിടന്നു. അതിനെക്കുറിച്ച് ഒരു വാക്ക് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ബാബിലോൺ പട്ടണം അല്ലെങ്കിൽ നെബോഡിനസിന്റെ അദ്ദേഹത്തിന്റെ മകനായ ബെൽസസറിന്റെ രാജധാനി ബാബിലോണിൽ ഉണ്ടായിരുന്ന ചരിത്രകാരന്മാർ പറയുന്ന കേൾക്കണമോ, 60 മൈൽ ചുറ്റളവിലുള്ള ഒരു വലിയ കോട്ട. ആ കോട്ടയുടെ മുകളിലൂടെ 6 രഥങ്ങൾക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു. 87 അടി ഖനം, 100 അടിയിലധികം ഉയരം, അതിനു ചുറ്റും വലിയൊരു കിടങ്ങ്. യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം 24 മണിക്കൂറും അവിടെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതിനകത്ത് വേറൊരു മതിൽ, ആ മതിലിനകത്തായിരുന്നു ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായ ഹാങ്ങിംഗ് ഗാർഡൻ ഉണ്ടായിരുന്നത്.
അവിടെ ആയിരുന്നു ഈ രാജാവ് താമസിച്ചുകൊണ്ടിരുന്നത്. ഓർക്കണം, 2600 വർഷങ്ങൾക്ക് മുൻപ് മോട്ടോർ വാഹനങ്ങളോ മിസൈലുകളോ പ്ലെയിനുകളോ റഡാറുകളോ ഒന്നുമില്ലാതിരുന്ന കാലം. വെറും കുതിരപ്പടയാളികളും കാലാൾ പടയാളികളും അമ്പും ബില്ലുകളും മാത്രമേ ഉള്ളൂ. അങ്ങനെ കോടിക്കണക്കിന് പടയാളികൾ വന്നാലും ഈ കോട്ടയോടൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. 87 അടി കനമുള്ള 100 അടി ഉയരമുള്ള ഈ കോട്ടയിൽ 100 കണക്കിന് പടയാളികൾ ആയുധങ്ങൾ നീന്തി നിൽക്കുകയാണ്. ആർക്കെങ്കിലും ഈ മതിലിനെ ഒന്ന് തൊടണമെങ്കിൽ ഈ നദി നീന്തിക്കിടക്കണം. നീന്തിക്കിടക്കുമ്പോൾ നിസ്സാരമായി മുകളിൽ നിൽക്കുന്ന പടയാളികൾക്ക് അവരെ കൊല്ലുവാൻ കഴിയും. എല്ലാം താമര കതകളാൽ അടയ്ക്കപ്പെട്ടതാണ്. ആ കോട്ട കടന്നാൽ തന്നെ വേറൊരു കോട്ടയാണ്. ആ കോട്ടയിൽ കിടന്നെങ്കിൽ മാത്രമേ നെബോഡിനസിനെ അല്ലെങ്കിൽ ബെർസസിനെ തൊടുവാനായി കഴിയുകയുള്ളൂ. പക്ഷെങ്കിൽ ദൈവജനത്തിനെതിരായി വന്നപ്പോൾ, ദൈവത്തെ അപമാനിക്കുവാൻ തുടങ്ങിയപ്പോൾ അവൻ മതിവയ്ക്കുവാനായി ദൈവാലയത്തിലെ പാത്രങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയപ്പോൾ മഹാനായ സൈറസിന്റെ പടയാളികൾ ആ മതിലുകൾ ചാടിക്കിടന്നു, ആ താമരക്കഥകളെ തകർത്തു കളഞ്ഞു. അവരകത്ത് കയറി അന്ന് രാത്രിയിൽ ബെൽസസർ കൊല്ലപ്പെട്ടു. ബാബിലോൺ സാമ്രാജ്യം അവസാനിച്ചു. മേദ്യ പേർഷ്യ സാമ്രാജ്യം ഉടലെടുത്തു. 70 വർഷം ബാബിലോൺ ഭരിക്കുമെന്നുള്ള ബൈബിൾ പ്രവചനം നിറവേറിയതിനാൽ നമുക്ക് കരങ്ങൾക്ക് ഭരണകർത്താക്കൾ ഇതിൽ നിന്നും പഠിക്കേണ്ട ഒരു പാഠവും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എത്ര വലിയ കോട്ടകളുണ്ടെങ്കിലും, എത്ര വലിയ അധികാരങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ കഴിവുണ്ടെങ്കിലും, എത്ര വലിയ സൈനിക വ്യൂഹങ്ങളുണ്ടെങ്കിലും, സർവശക്തനെതിരായിട്ടുള്ള ചലനങ്ങളിൽ സർവനാശത്തിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. ഈ ബാബിലോൺ ഭരണകാലങ്ങളിൽ ഏകദേശം അസ്തമിച്ചു. പക്ഷേ യുഗാന്ത്യം വരെ നിൽക്കേണ്ട ഒരു രാജ്യമാണ് ഇറാഖ് അല്ലെങ്കിൽ ബാബിലോൺ. അതുകൊണ്ടാണ് സമ്മിശ്ര ലോകബിംബത്തിലെ തങ്കങ്ങളുള്ള തല ബാബിലോൺ. കൈവിടാതെ വരുന്ന ആ കല്ല് ഇടിക്കുമ്പോഴും ആ സ്വർണ്ണമാണ്. അതിന്റെ അർത്ഥം യുഗാന്ത്യം വരെ ഇറാഖുണ്ടായിരിക്കും. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ കയറി വരുന്ന ആ ഘോരമായ മൃഗം സിംഹത്തിന്റെ വായോട് കരടിയുടെ കാലോട് പുള്ളിപ്പുലിയുടെ ഉടലോടും വരുന്ന മൃഗം. ദാനിയേൽ പ്രവചനവേളിൽ സിംഹം ഇറാഖിനും ബാബിലോണിനും കരടി മേദ്യ പേർഷ്യയ്ക്കും പുള്ളിപ്പുലി ഗ്രീസിനും സദൃശ്യമാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. അവർ യുഗാന്ത്യത്തിൽ ഇവയുടെ എല്ലാം ശേഷിപ്പുകൾ ഉണ്ടായിരിക്കണം. ബാബിലോണാകുന്ന ആ വലിയ സിംഹത്തിന്റെ ഒരു ശേഷിപ്പാകുന്ന ഇറാഖ് വാഹോളയും, ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ഭരിച്ചിരുന്ന മേദ്യ പേർഷ്യ സാമ്രാജ്യം, ഇന്ത്യ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ 20-ാമത്തെ പ്രോവിൻസ് ആയിരുന്നു, പലസ്തീൻ 5-ാമത്തെ പ്രോവിൻസ്. അവരിന്നില്ലെങ്കിലും ആ മൃഗത്തിന്റെ ശോഷിപ്പായ ഒരു കാല് പോലെ ഇറാൻ, ഗ്രീക്ക് സാമ്രാജ്യം. ആ പുള്ളിപ്പുലി ഇന്നില്ലെങ്കിലും അതിന്റെ ശേഷിപ്പായ ഗ്രീസ്. ഇവയൊന്നും യുഗാന്ത്യം വരെ നശിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് സദാമിനെ മാറ്റുവാൻ അമേരിക്ക കഴിഞ്ഞാലും ഇറാഖിനെ നശിപ്പിക്കുവാൻ അമേരിക്ക കഴിയില്ലെന്ന് ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്ന് പരസ്യമായി പ്രസ്താവിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിയ ദൈവത്തെ സ്തുതിക്കാം. ഇറാഖിനോട് വലിയ മമതയൊന്നും ഉണ്ടായിട്ടല്ല, എന്റെ കർത്താവിന്റെ വചനത്തിൽ അത് എഴുതിയിട്ടുള്ളത് കൊണ്ടാണ്. കരങ്ങൾ ഉയർത്തി വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. ഈ ഇറാഖിനെ കുറിച്ചുള്ള സമകാലികമായ പ്രവചനത്തിലേക്ക് വന്നിട്ട് അവർ പണിയാൻ പോകുന്ന ഭവനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ാണ് ഇറാഖിനെ ഏറ്റവും തലവേദന ഉണ്ടാക്കി. കുവൈറ്റ് ഇൻവേഷൻ നടക്കുന്നതിന് മുൻപേ എനിക്ക് കുവൈറ്റിൽ പോകുവാനൊരു അവസരം ദൈവം നൽകി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം ദൈവം എന്നെ കാണിച്ചു. ഈ ആടുകളെല്ലാം ചിതറിപ്പോകും. കുവൈറ്റിലുള്ള ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭയായ PCK അന്നത്തെ പാസ്റ്ററോട് ഞാൻ കണ്ട ദർശനം പറഞ്ഞു. അവിടെ നടന്ന കൺവെൻഷനിൽ ഒരു വലിയ കൂട്ടം ആൾക്കാർ കൂടി. ആ യോഗത്തിൽ ജനങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നതും കുവൈറ്റിലെ ബാങ്കുകൾ മരവിപ്പിക്കപ്പെടുന്നതും ഞാൻ പ്രസംഗിക്കുകയുണ്ടായി.
നിർഭാഗ്യ വശാൽ ആ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ പ്രശ്നമുണ്ടാക്കിയെന്നും അത് കുവൈറ്റ് ഗവൺമെന്റ് കണ്ടുകെട്ടിയിരിക്കുന്നുവെന്നും പിടിച്ചിരിക്കുന്നുവെന്നും ഒക്കെയുള്ള ഒരു വാർത്ത പരന്നു. ജ്ഞാനപ്പെടുത്തേക്കും ഇന്ത്യയിലേക്ക് വന്നിരുന്നത് കൊണ്ട് എനിക്ക് വലിയ ദുഃഖമായി. കാരണം എന്നെ യോഗത്തിന് വിളിച്ചവർ ആകെപ്പാട് പ്രശ്നത്തിലാകുമല്ലോ. വീഡിയോ എടുത്ത ഒരു ലാസറസ് ഒരു ജോണി ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോഴും അവിടെയുണ്ട്. കാസറ്റ് കൊടുക്കുന്ന ഒരു കൊച്ചു രാജ്യമുണ്ടായിരുന്നു, അവരിപ്പോഴും കുവൈറ്റിലുണ്ട്. ഈ സഹോദരന്മാരെല്ലാം ഭയവികലരായി ക്യാമറയൊക്കെ അവർ കൊണ്ടുപോയി ഒളിച്ചു വെച്ചു, അതിന്റെ മാസ്റ്റർ കാസറ്റും ഒക്കെ അവിടെ ഇവിടെ കൊണ്ടുപോയി തട്ടുമ്പുറത്തൊക്കെ ഒളിച്ചു വെച്ചു. ഞങ്ങളും കേരളത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ യുദ്ധം ആരംഭിച്ചപ്പോൾ ഈ കാസറ്റിന് ഡിമാൻഡായി. പിന്നെ ഈ കാസറ്റ് എല്ലാവർക്കും കാണണമായിരുന്നു. ആ കാസറ്റ് ഇപ്പോഴും ഉണ്ട്. കുവൈറ്റ് ഇൻവേഷനെ കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, ഈ ഖൽദേർ, ശീന, അശൂർ, ബാബിലോൺ, നിനവേ എന്നൊക്കെയുള്ള പ്രവചനം കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം, വ്യക്തിപരമായ പ്രവചനങ്ങൾ ഒരുപക്ഷെ ആ സന്ദർഭത്തിലുണ്ടാകും, ഭാവി ഭാഗിക പ്രവചനങ്ങളുണ്ട്, ഇങ്ങനെ അടയ്ക്കേണ്ട പ്രവചനങ്ങളുമുണ്ട്. ഞാനിപ്പോൾ ഇന്ത്യയിലാണ്, കാരണം കരുനാഗപ്പള്ളി കേരളത്തിലാണ്, കേരളം ഇന്ത്യയിലാണ്. ഞാൻ ഒറീസയിൽ ചെന്ന് എനിക്ക് പറയാൻ കഴിയും ഞാൻ ഇന്ത്യയിലാണ്, കാരണം ഒറീസ ഇന്ത്യയിലാണ്. എനിക്ക് രാജസ്ഥാനിൽ ചെന്നും പറയാൻ കഴിയും ഞാൻ ഇന്ത്യയിലാണ്, കാരണം രാജസ്ഥാൻ ഇന്ത്യയിലാണ്. അതുകൊണ്ട് നിനവയെ കുറിച്ചൊരു പ്രവചനം പറയുമ്പോഴും അത് ഇറാഖ് നിങ്ങൾക്ക് പറയാം, ഖൽദേരെ കുറിച്ചൊരു പ്രവചനം പറയുമ്പോഴും നിങ്ങൾക്ക് ഇറാഖ് എന്ന് പറയാം, ബാബിലോണിനെ കുറിച്ച് ഒരു പ്രവചനം പറയുമ്പോഴും നിങ്ങൾക്ക് ഇറാഖ് എന്ന് പറയാം, അശൂറിനെ കുറിച്ച് ഒരു പ്രവചനം പറയുമ്പോഴും നിങ്ങൾക്ക് ഇറാഖ് എന്ന് പറയാം. കാരണം 1921 മുൻപ് ഈ പേരില്ലായിരുന്നു, ഇപ്പോൾ ആ പേരുകളെല്ലാം കൂടി അറിയപ്പെടുന്നത് ഇറാഖ് എന്നുള്ള പേരിലാണ്. അതുകൊണ്ട് ബൈബിൾ വായിക്കുമ്പോഴും ഞാൻ ഈ പദം ഉപയോഗിക്കുമ്പോഴും ഈ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കുവൈറ്റ് ഇൻവേഷനെ കുറിച്ച് 2600 വർഷങ്ങൾക്ക് മുൻപ് ഹബക്കൂക്ക് നടത്തിയ ഒരു പ്രവചനം, ഹബക്കൂക്കൊന്നിന്റെ 5:6, ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഞാൻ ഉഗ്രതയും വേദനയുമുള്ള കൽദേരെ ഉണർത്തും, അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കും. വാക്യം 10, അവർ മണ്ണ് കുത്തി കുന്നിച്ച് അതിനെ പിടിക്കും, അന്നവർ കാറ്റുപോലെ അടിച്ചു കിടന്ന് അതിക്രമിച്ച് അവസാനം കുറ്റക്കാരായിത്തീരും. വാക്യം 9, അവർ മണൽ പോലെ ബദ്ധന്മാരെ പിടിച്ചു ചേർക്കും. വാക്യം 10, അവർ രാജാക്കന്മാരെ പരിഹസിക്കും. ഖൽദിയർ എന്ന് പറയുമ്പോൾ ബാബിലോണിലുള്ള ഒരു ഗോത്രമാണ്, പ്രത്യേകിച്ച് സദാം ഹുസൈന്റെ ഗോത്രമാണത്. നെബുക്കദ്നേസറും ഖൽദേയനായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഖൽദേയ ക്രൈസ്തവരുണ്ട്, തൃശൂർ ഭാഗങ്ങളിൽ ഖൽദേയ ക്രൈസ്തവരുടെ ബിഷപ്പായിരുന്നു പൗലോസ് മാർ പൗലോസ്, അതുപോലെ തന്നെ കൽദേയരുടെ ബിഷപ്പായിരുന്നു മാർ അപ്രേം. അവരിന്നും തൃശ്ശൂരിന്റെ ഭാഗങ്ങളിൽ കൽദേയരുണ്ട്. പക്ഷെ കേരളത്തിലുള്ള കൽദേയർക്ക് ഈ ബാബിലോണിലുള്ള കൽദേയരുമായിട്ട് രക്തബന്ധമുണ്ട്, സഭാബന്ധമുണ്ട്. എന്നാൽ സദാം ഹുസൈന് നെബുക്കദ്നേസറിന്റെ ബ്ലഡാണ്, അല്ലെങ്കിൽ കൽദേയ ഗോത്രത്തിൽ ഉള്ളവരാണ്. അതുകൊണ്ട് ബാബിലോണിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ പുറകിൽ ബാഗ്ദാദിൽ നിന്ന് 90 കിലോമീറ്റർ വരുന്ന ഹൈവേയുടെ ഇരുവശങ്ങളിലും ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ വലിയ കട്ടൗട്ട് ഉണ്ടായിരുന്നു. ആ കട്ടൗട്ടിന്റെ താഴെ ഇങ്ങനെ ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു, ദ ന്യൂ നെബുക്കദ്നേസർ ഓഫ് ഇറാഖ്. സദാമിനെ ചിത്രീകരിച്ചിരുന്നത് എങ്ങനെയാണ്? ഇറാഖിന്റെ പുതിയ നെബുക്കദ്നേസർ, എന്റെ വല്യപ്പന്റെ രാജ്യം ായിരുന്നു സദാം പറഞ്ഞത്. അപ്പോൾ സദാം എന്ന് പറയുന്നത് ഖൽദേയ ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് ഇവിടെ ഖൽദേയരെ കുറിച്ച് പറഞ്ഞിരിക്കുക. എന്താണ് അവരുടെ പരിപാടി? സ്വന്തമില്ലാത്ത സ്ഥലങ്ങളെ പിടിക്കുക, 2, കാറ്റുപോലെ അടിച്ചു കിടന്ന് പിടിക്കും. പിടിച്ചു കഴിഞ്ഞ് അവർ കുറ്റക്കാരാണ്. അവരുടെ യുദ്ധതന്ത്രങ്ങളിൽ ഒന്ന് മണൽക്കൂനകൾ കുന്നിക്കുകയാണ്, മറ്റൊന്ന് അടിമകളാക്കി ജനങ്ങളെ നിർത്തി ബദ്ധന്മാരെ മണൽ പോലെ പിടിക്കുകയാണ്, മറ്റൊന്ന് ഏത് ഭരണകർത്താക്കളെയും വളരെ താണ ഭാഷ ഉപയോഗിച്ച് പരിഹസിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് കുവൈറ്റ് ഇൻവേഷനോടുള്ള ബന്ധത്തിൽ
സദാം ഹുസൈനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായി കഴിയും. ഈ പ്രവചനങ്ങൾ നിറവേറിയതിനാൽ ഇത്രയും അതുല്യമായ ഒരു ഗ്രന്ഥം വിശ്വസിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതിനാൽ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇനി ഇറാഖ് പിടിച്ചതോടുകൂടെ ലോകം മുഴുവൻ അവർക്കെതിരായി തീരുമെന്നും ബൈബിളിൽ പ്രവചനമുണ്ടായി എന്ന് 2200 വർഷം മുൻപ് ഇരമിയ 50:41-42 വാക്യങ്ങൾ. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നും ഒരു മഹാജാതി അനേക രാജാക്കന്മാരും ഇളകി വരുന്നു. ബാബേൽ പുത്രി, ബാബേലിന്റെ പുത്രിയാണല്ലോ ഇന്നത്തെ ഇറാഖ്. ബാബേൽ പുത്രി, അവർ യുദ്ധസന്നദ്ധരായി ഓരോരുത്തരും കുതിരപ്പുറത്ത് കയറി നിന്നെ നേരെ അണിനിരന്നു നിൽക്കുന്നു ഭൂമിയുടെ അറ്റത്ത്. അമേരിക്കയും കാനഡയും യുദ്ധത്തിന് ഏർപ്പെടുന്നത്. നെബുക്കദ്നേസറിന്റെ കാലത്ത് അമേരിക്കയും കാനഡയൊന്നും ഇറാഖിനോട് യുദ്ധം ചെയ്യാൻ വന്നില്ല. കാരണം അറ്റ്ലാന്റിക്കോ ഒന്നും ക്രോസ് ചെയ്യുവാനെന്ന കരുത്ത് അവർക്കുണ്ടായിരുന്നില്ല. അന്ന് ഈ രാജ്യങ്ങളൊന്നും ലോകത്തിന് അറിയുന്നില്ലായിരുന്നു. ബാബേൽ പുത്രിയുടെ കാലത്ത് അല്ലെങ്കിൽ ബാബിലോണിന്റെ പുത്രിയായിരിക്കുന്ന ഇന്നത്തെ ഇറാഖിനെതിരായി ഭൂമിയുടെ അറ്റത്ത് നിന്ന് രാജാക്കന്മാർ ഇളകി വന്നിരിക്കുന്നുവെന്ന് നമ്മൾ കാണുന്നത് കുവൈറ്റ് ഇൻവേഷനത്തിന് ശേഷമാണ്. ഈ പ്രവചനം നിറവേറിയതിനാൽ നമുക്ക് അരങ്ങ് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. കുവൈറ്റ് വിടുവിക്കപ്പെടുന്നതിനെ കുറിച്ചും ബൈബിളിൽ പ്രവചനമുണ്ടായിരുന്നു. 51:44 ഞാൻ ബാബേലിൽ വെച്ച് ബേലിനെ സന്ദർശിച്ച് അവൻ വിഴുങ്ങിയതിനെ അവന്റെ വായിൽ നിന്ന് പുറത്താക്കും. ഇനി ആ കാലങ്ങളില് കുവൈറ്റിനെ ഇറാഖിന്റെ ഒരു പ്രോവിൻസ് ആക്കി ഇങ്ങ് മാറ്റി. നമ്മുടെ അരാഭാത്തൊക്കെ ഓടിപ്പോയ സദാമിനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ഇറവികളെല്ലാം മനുഷ്യനെ സഹായിച്ചുകൊണ്ടിരുന്നതാണ്. തനിക്ക് പരസീനികൾക്കത് കിട്ടുമെന്നാണ് അരാഭാത്ത് ഓർത്തിരുന്നത്. അങ്ങനെ സദാം വളരെ മിടുക്കോട് നടന്നിരുന്ന സന്ദർഭത്തിലും ദൈവദാസന്മാർ ഇത് പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. കാരണം ഞാൻ ബാബേലിൽ വെച്ച് ബേലിനെ സന്ദർശിച്ച് അവൻ വിഴുങ്ങിയതിനെ പുറത്താക്കും. കുവൈറ്റിനെ പുറത്താക്കിയതും 2600 വർഷം മുൻപ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. പ്രിയ സ്നേഹിതായി ബൈബിളിൽ നിന്റെ ഭാവിയെക്കുറിച്ച്, ലോകമതങ്ങളുടെ ഭാവിയെക്കുറിച്ച്, രാജ്യങ്ങളുടെ ഭാവിയെക്കുറിച്ച്, ഭരണങ്ങളുടെ ഭാവിയെക്കുറിച്ച്, സൂര്യന്റെ ഭാവിയെക്കുറിച്ച്, ചന്ദ്രന്റെ ഭാവിയെക്കുറിച്ച്, എല്ലാത്തിന്റെ ഭാവിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇപ്പോൾ നടക്കുന്നത് ഭയങ്കര ദുഃഖകരമായ ഒരു കാര്യമാണ് കേട്ടോ. ഒരു രാജ്യത്തിന്റെ പരമാധികാര പരിധിയെ ലംഘിച്ചുകൊണ്ട് അയാളുടെ അടുക്കളയും അയാളുടെ കക്കൂസും അയാളുടെ കൊട്ടാരവും അയാളുടെ ഫാക്ടറികളും എല്ലാം അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുക. അതിലെത്ര ന്യായമുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ആയുധങ്ങളെല്ലാം പരിശോധിക്കാൻ ഇപ്പോൾ വേറെ രാജ്യക്കാർ വന്നാൽ നമ്മൾ സമ്മതിക്കുമോ? നിശ്ചയമായിട്ടും ഒരു അനീതിയായിട്ട് എനിക്ക് തോന്നുന്നെങ്കിലും അതും ഒരു ബൈബിൾ പ്രവചനമാണ്. ബൈബിൾ പ്രവചനം മാത്രമല്ല, വിതച്ചത് കൊയ്യണമല്ലോ. പണ്ടൊരു രാജാവ്, യഹൂദ രാജാവിന് രോഗം സൗഖ്യമായി. പുള്ളി ആദിഭൂതി ഇളകി ബാബിലോൺ രാജാവിന്റെ സമ്മാനമൊക്കെ കാണിച്ചു കഴിഞ്ഞ് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നറിയാവോ? തന്റെ ഭണ്ണാരുമില്ല, യുവമാരെ അങ്ങ് തുറന്നു കാണിച്ചു. അന്നേരം യെശയ്യാപ്രവാചകൻ പറഞ്ഞു, നീ എല്ലാം തുറന്നു കാണിച്ചില്ലേ, ഇതെല്ലാം ഇറാഖിൽ തട്ടിക്കൊണ്ടു പോകുന്ന കാലം. അങ്ങനെ യുവമാര് ഈ രോഗസൗഖ്യം കണ്ട് വന്ന ഈ രാജാവ് എല്ലാം തുറന്നു കാണിച്ചപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞ് എല്ലാം കട്ടുകൊണ്ടുപോയി. ആ കൂട്ടത്തിലാണ് ദാനിയലിനെ പിടിച്ചോണ്ട് പോയത്. അന്ന് വിതച്ചത് കൊയ്യാൻ കിടക്കുക. മനുഷ്യൻ വിതച്ചത് കൊയ്യണം കേട്ടോ. സ്തോത്രം. വിതച്ചത് കൊയ്യണം, ദൈവമക്കളും കൊയ്യണം. യാക്കോബ് കല്യാണമൊന്നും കഴിക്കാതിരുന്ന സമയത്ത് ചേട്ടന്റെ ഉടുപ്പും കൊണ്ട് അപ്പന്റെ അടുക്കിട്ടെന്ന് പറഞ്ഞു. അപ്പ സംശയമുണ്ടെ തപ്പി നോക്കിക്കൂ. അപ്പനെ ഇറച്ചിയുടെ മണോ അടിച്ചങ്ങ് ആകെപ്പാടെ ചെകിനടിച്ചിരിക്കുകയാണ്. ഇത് കഴിക്കാനുള്ള തിരക്കില് ഇസഹാക്ക് തപ്പി നോക്കിയപ്പോ എന്റെ മൂത്ത മകൻ തന്നെ. അങ്ങനെ അമ്മയുടെ ഉപദേശപ്രകാരം യാക്കോബ ചേട്ടനായിട്ടൊരുടുപ്പിട്ട് അഭിനയിച്ച് അപ്പന്റെ അനുഗ്രഹം മേടിച്ചു. എന്നെ പുള്ളി കല്യാണം കഴിച്ചില്ല കേട്ടോ. പിന്നെ അങ്ങ് കല്യാണം കഴിച്ചു. ഒന്നോ രണ്ടോ 13 ഒന്നിന് പറയ ഒന്ന് 13 മക്കളുടെ അപ്പനായ യാക്കോബ് ഒരു പെൺകുട്ടി ഉൾപ്പെടെ. കുറെ കഴിഞ്ഞപ്പോ ഈ അണ്ണന്മാരെല്ലാം കൂടി എന്നെ എന്തറിയോ, വേറെ ഉടുപ്പും കൊണ്ട് വന്നിട്ട് അപ്പാ ഇത് നിന്റെ മകൻ യോസഫിന്റെ.
നാനൂറ് എഞ്ചിനീയർമാരെയാണ്
സദാമത്തിന് വേണ്ടി നിയോഗിച്ചത്. പഴയ ബാബിലോണിന്റെ അതുപോലെ പണിവ, അതിന്റെ സ്റ്റാർ ഗേറ്റ് തുടങ്ങി പലതും പണിതീർത്തിരുന്നു. മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ഒരു ബഡ്ജറ്റ് ആയിരുന്നു അത്. അതിനിടയ്ക്കാണ് ഈ കുവൈറ്റ് പ്രശ്നം വന്നത്. അതുകൊണ്ട് ആ പണി അല്പം തടസ്സപ്പെട്ടുവെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ 2500 വർഷം മുൻപ് ഈ സക്രിയ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പണി 1988 സെപ്റ്റംബർ 22 ആരംഭിച്ചു. ആ പണിയുടെ കുറെ ഭാഗങ്ങൾ തീർന്നു കഴിഞ്ഞു, എന്നാൽ ഈ പണി പൂർത്തിയാകണം. അതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്നു, അമേരിക്കയ്ക്ക് ഇറാഖിനെ നശിപ്പിക്കുവാൻ സാധ്യത. ലോകത്തിലെ ഏറ്റവും വലിയൊരു വാണിജ്യ കേന്ദ്രമായിട്ട് ഇറാഖിലെ ബാബിലോൺ തീരും. എന്നാൽ ബൈബിൾ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് സദാമിനെ നീക്കം ചെയ്യുവാൻ കാരണമായി തീരും. അത് അമേരിക്കയ്ക്ക് ഗൾഫ് രാജ്യത്തിൽ നിന്ന് പടിയിറങ്ങേണ്ടതിനുള്ള കാരണവുമാണ്. അറബികൾക്ക് ഇറാഖിനോട് സഹതാപം വർദ്ധിക്കുകയും അവർ കൈയേറ്റ് സഹായിക്കുകയും സദാമില്ലാത്ത ഇറാഖ് പൂർവകാലത്തെക്കാളധികം സമ്പൽ സമൃദ്ധിയിലേക്ക് വരും. ഈ രാജ്യങ്ങളെല്ലാം രക്ഷയുടെ കീഴിൽ പോകും. ഇസ്രായേലിനെതിരായ ഒരു മഹായുദ്ധം ഉണ്ടാകുമെന്ന് യെശയ്യാ പ്രവചനം 38 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വരുന്നു അധോലോക ജീവികൾ എന്നുള്ള ഈ പുസ്തകം വായിക്കുക. അതുപോലെ ചില പുസ്തകങ്ങൾ ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് യേശുവിന്റെ നാട്ടിലേക്കുള്ള ഒരു യാത്ര. എനിക്ക് ദൈവം പലസ്തീൻ നാട്ടിലും ജോർദാനിലെ യാത്ര ചെയ്യുവാൻ ഒരു അവസരം നൽകി. ജോർദാനിലാണ് മോശ നബോപർവ്വതത്തിൽ അവസാനമായിട്ട് പലസ്തീൻ കണ്ടത്. അതുപോലെ തന്നെ ജോർദാനിലാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏദോമ്യരുടെ രാജ്യം പെത്ര. അതുപോലെ തന്നെ യേശു ജനിച്ച ബേദലഹേം, അടയ്ക്ക കലർ തുടങ്ങിയ 40 ചിത്രങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അതുപോലെ അനവധി പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. ഇതെന്നാൽ ഇത് ഞങ്ങളുടെ ഒരു ബിസിനസ് അല്ല. 40% വിലക്കുറവില് താല്പര്യമുള്ളവർക്ക് ഈ യോഗത്തിന് ശേഷം ഈ പുസ്തകങ്ങൾ വായിക്കാമെന്ന് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഉറപ്പിച്ചു കൊള്ളട്ടെ. രക്ഷയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനോട് ഒരു യുദ്ധമുണ്ടാകും. യെശയ്യാ 38 എഴുതിയിട്ടുണ്ട്. അതിനു മുൻപായി നമ്മുടെ കർത്താവ് വരികയും നമ്മെ കർത്താവിന്റെ അടുക്കിലേക്ക് ചേർക്കുകയും ചെയ്യും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രവചനങ്ങളുടെ നിറവേറലുകളെല്ലാം നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് ഉള്ള സത്യം പഠിപ്പിക്കുകയാണ്. സക്കരിയാവിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ വലിയ ബാബിലോൺ, വാണിജ്യ ബാബിലോൺ, ഇനി എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് വെളിപ്പാട് പുസ്തകം 11:13 മുതൽ, അല്ലെങ്കിൽ ആ വീട്ടിൽ ഉള്ള സാധനങ്ങൾ, സീനാർ ദേശത്ത് പണിയുവാൻ പോകുന്ന വീട് ഒരു വ്യാപാര കേന്ദ്രമാണ്. ഇമാൽ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് ഈ ദുബൈയിലെ അമേരിക്കയിൽ. ഒരു കെട്ടിടത്തിനകത്ത് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിനകത്ത് എല്ലാ സാധനം, എയ്റോപ്ലെയിൻ വരെ മേടിക്കുക, എയ്റോപ്ലെയിൻ തുടങ്ങി മൊട്ടുസൂചി വരെ മേടിക്കാവുന്ന, അല്ലെങ്കിൽ എന്തും മേടിക്കാവുന്ന വലിയ മാളുകളുണ്ട്. അമേരിക്കയിൽ അങ്ങനെ ഒരെണ്ണമുണ്ട്, അത് മിനിസോട്ടയിലാണ്. മറ്റൊന്ന് കാനഡയിലുണ്ട്, അത് എഡ്മണ്ടനിലാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും വലുതായിട്ടുള്ളത് ദുബൈയിലാണ്. നമ്മുടെ ഇന്ത്യയിൽ അത്ര വലുതുള്ളതൊന്നുമില്ല. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു മാളാണ് ഈ വീടെന്ന് പറയുന്നത്. ആ വീട്ടിനകത്ത് എന്തെല്ലാം സാധനങങ്ങൾ വിൽക്കപ്പെടുമെന്നും വെളിപ്പാട് ദിവസം 18 ഇന്നേക്ക് 2000 വർഷം മുൻപ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് വായിച്ചു വിടാം. വെളിപ്പാട് 18:11-13 വരെയുള്ള വാക്യങ്ങൾ. ആ ഏഫ അല്ലെങ്കിൽ ആ വീട്ടിൽ വിൽക്കുന്ന സാധനങ്ങൾ: പൊന്ന്, വെള്ളി, രത്നം, മുത്തം, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട, കടും ചുവപ്പ്, ചന്ദനമരങ്ങൾ, ആരക്കൊമ്പ് കൊണ്ടുള്ള സകല സാമാനങ്ങൾ. വീരപ്പൻ അവിടെ ജോലിയിട്ടാൻ സാധ്യതയുണ്ട്. വിലയേറിയ മരവും പിച്ചള, ഇരുമ്പ്, മർമ്മരക്കല്ല് കൊണ്ടുള്ള ഓരോ സാമാനങ്ങൾ, ലവംഗം, ഏലം, ധൂപവർഗം, മൂര, കുന്തിരിക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മനുഷ്യ ദേഹം, മനുഷ്യ പ്രാണൻ, ഇതെല്ലാം അവിടെ വിൽപ്പന ചെറുക്കായി. എല്ലാ ചരക്കും ഈ ശീനാറിൽ പണിയുന്ന വീട്ടിൽ കിട്ടുക. അവിടെ എഴുതിയിരിക്കുന്ന 2 പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? മനുഷ്യന്റെ ദേഹവും മനുഷ്യന്റെ പ്രാണനും വിൽക്കുമെന്ന്. 2000 വർഷം മുൻപ് ഈ വാക്യം എഴുതിയപ്പോൾ അന്നത്തെ ജനങ്ങൾക്ക് മനസ്സിലായോ മനുഷ്യന്റെ പ്രാണനെ എങ്ങനെ വിൽക്കാനൊക്കും? അന്ന് മെഡിക്കൽ സയൻസിന് ഇതിനെ കുറിച്ച് വല്ല വിവരം ഉണ്ടായിരുന്നോ? എന്തിനേറെ 19 നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴും ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞോ?
അടുത്ത സമയത്തല്ലേ മനുഷ്യന്റെ ശരീരാവയവങ്ങളൊക്കെ എടുത്തു വിൽക്കാമെന്നും മാറ്റി വെക്കാമെന്നും ഒക്കെ പഠിച്ചത് ഇല്ലേ? ആ പ്രവചനങ്ങൾ നിറവേറുകയാണ്. ഇന്ന് മനുഷ്യന്റെ പ്രാണനും കണ്ണും കാലും കൈയും എല്ലാം മാറ്റിവെക്കാനായി കഴിയും. ഹൃദയമൊക്കെ കിഡ്നിക്കൊക്കെ വലിയ ഡിമാൻഡാണുള്ളത്. സഹോദര, നീ കഴിവില്ലാത്തവരൊന്നും ധരിക്കരുത്. നിനക്ക് ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും കോടിക്കണക്കിന് സാധനം നിന്റെ ശരീരത്തിലുണ്ട്. നിന്റെ രണ്ട് കിഡ്നി പറിച്ച് വിറ്റാൽ ഏറ്റവും കുറഞ്ഞൊരു 500,000 രൂപ, അതുപോലെ തന്നെ ഹാർട്ട് പറിച്ച് വിറ്റാൽ ഒരു 1,000,000 രൂപ, കണ്ണ് രണ്ടെണ്ണം കൊടുത്താൽ ഒരു 5-8 ലക്ഷം രൂപ കിട്ടും. അവിടെ നീ പാവപ്പെട്ടവരല്ല കേട്ടോ, കാര്യങ്ങൾ ദൈവത്തെ ശ്രദ്ധിച്ച്. കിഡ്നി വ്യാപാരമാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു കിഡ്നി കൊണ്ടുപോയി വിറ്റു, അവന് 30,000 രൂപ കിട്ടിയുള്ളൂ ബോംബെയിൽ. അത് കൊണ്ടുപോയി ഒരു സുഖമായിട്ട് കഴിവൊക്കെ അടിച്ചിട്ട് അത് തീർന്നപ്പോൾ പിന്നെയും പോയി അടുത്ത കിഡ്നി കൊടുക്കാൻ. അവനോർത്ത പറിക്കുമ്പം പറിക്കുമ്പം കിളുത്ത് വരുന്നതാണ് കിഡ്നി. അതെ, ഞാൻ പറഞ്ഞ ഒരു വിഷയം തെളിയിക്കേണ്ടതിന് വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. മനുഷ്യന്റെ പ്രാണൻ വിൽപ്പന ചരക്കാകുന്ന ഒരു കാലം ഈ മാർക്കറ്റിൽ ഉണ്ടാകുമെന്ന് ബൈബിൾ പ്രവചിച്ചതിന്റെ ശാസ്ത്രീയ തെളിവുകൾ, അതിന്റെ സാധ്യതകൾ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങൾ നിറവേറുവാൻ സമയമാകുമ്പോൾ അതിനുള്ള സാധ്യതകൾ ഒരുങ്ങിയിരിക്കും. കാരണം ഉയർത്തി ദൈവത്തെ ശ്രദ്ധിക്കാം. അതെ, അന്നത്തെ ആ വ്യാപാര കേന്ദ്രത്തിൽ ആൾക്കാരെ കൊണ്ടുപോയി ഈ സാധനങ്ങൾ വിൽക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനത് പറയാം. അത് വിശദീകരിക്കണമെങ്കിൽ ഒത്തിരി സമയം വേണം. ഈ പുസ്തകത്തിൽ അതിന്റെ വിശദീകരണമുണ്ട്. അന്ന് ഇന്നിപ്പം കിഡ്നി പറിക്കുകയും അതൊക്കെ എടുക്കുകയും ചെയ്ത കുറ്റകരമൊക്കെയാണ് ഇല്ലേ? ഡോക്ടർമാർ പാത്രം പതുങ്ങിയൊക്കെയാണ് എടുക്കുന്നത്. ഈ പരിപാടികളൊക്കെ ഒത്തിരി എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്, എന്നാ നിയമം ഉണ്ടെങ്കിലും. ആട്ടെ, പക്ഷെങ്കിൽ അന്നത് ഗവൺമെന്റിന്റെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്, ആരോഗ്യമുള്ളവരെ എല്ലാം പിടിക്കുക. അപ്പോൾ 10 കിഡ്നി ഇല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മിലിറ്ററി വണ്ടി തന്നെ എന്ന അവരെ ചെന്ന് കല്ലാപ്പള്ളി നിൽക്കുന്ന ഒരു 5 ടണ്ണത്തിനെ പൊക്കിക്കൊണ്ട് പോവുക. ആരും ചോദിക്കാൻ നിൽക്കില്ല. അങ്ങനെയുള്ള ഒരു ഭരണമായിരിക്കും അന്നത്തെ. അങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിടിച്ച ഒരുവിധ ആരോഗ്യവും കഴിവൊക്കെ ഉള്ളതാണെങ്കിൽ അവിടെ ഇങ്ങനെ കവലയിലൊക്കെ നിൽക്കുന്ന മിലിറ്ററി വണ്ടി ഒന്ന് പൊക്കിക്കൊണ്ട് പോകും. പൊക്കിക്കൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ ഇവരെ ഒന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്യും. ജ്യൂസ് ഒന്നും കൊടുക്കുകയില്ല, അനുസരിച്ച് ഒന്നും കൊടുക്കില്ല, അതിന് ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇയാൾ നാളെ ജീവിക്കാനൊന്നും പോകുന്നു. അവിടെ ചെന്ന് കാലും കൈയും എല്ലാം അങ്ങ് പിടിച്ച് കെട്ടും. കെട്ടിയിട്ട് ഒരു 4 ഡോക്ടർമാർ വന്ന് ഓരോ ഭാഗം അങ്ങ് ജീവനോട് കീറുക. ഒരുത്തൻ കിഡ്നി എടുത്തോണ്ടിരിക്കും, വേറത്തം കണ്ണ് എടുത്തോണ്ടിരിക്കും, വേറത്തം പെടലി ഞരമ്പ് വലിച്ച് വരച്ചിട്ട് ഇങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ ബ്ലഡ് ഊറ്റിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇത് മാർക്കറ്റിൽ വിൽക്കാൻ പോകും. രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, സ്നാനപ്പെട്ടില്ലെങ്കിൽ, അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ, വേർപെട്ടില്ലെങ്കിൽ നീ കർത്താവിന്റെ വരവിൽ തള്ളപ്പെട്ടു പോകും. തള്ളപ്പെട്ടാൽ നിന്നെ മിലിറ്ററി വണ്ടിയിൽ പൊക്കിക്കൊണ്ടുപോയി നിന്റെ അവയം എടുക്കുന്ന കാര്യമാണ് ഞാൻ ഈ പ്രസംഗിച്ചത്. ആ കാലഘട്ടത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത്, യേശു പറയുന്നത്, ലോകത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടാകാത്ത കഷ്ടത ഉണ്ടാകുമെന്നാണ്. യേശുവിന്റെ വരവിൽ ഗ്രീക്ക് വാക്കുകളിൽ ഒരർത്ഥം തട്ടിക്കൊണ്ടുപോകുക എന്നാണ്. എന്ന് പറഞ്ഞാൽ തന്റെ മക്കളുടെ അവയവങ്ങൾ പറിച്ചെടുക്കുന്നതിന് മുൻപേ അരുമകാന്തൻ തന്റെ മക്കളെ തട്ടിക്കൊണ്ടുപോകുമെന്നാണ് അതിന്റെ അർത്ഥം. ഈ ബാബിലോൺ എന്ന് തകരുമെന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറാഖിന്റെ തകർച്ചയെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്യം ഞാൻ വായിക്കാം. വെളിപ്പാട് പുസ്തകം 18:9-10 ദൂരത്ത് നിന്നുകൊണ്ട് അവളുടെ രഹനത്തിന്റെ മുഖ കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണേ, ബലമേറിയ പട്ടണമേ, ഒരു മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നുവല്ലോ എന്ന് പറയും. ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ഇറാഖ് നശിക്കും. അതിന് അമേരിക്കയുടെ സഹായമൊന്നും ആവശ്യമില്ല. വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, ആ ഭവനത്തിൽ അലച്ചു. അത് മണലിന്മേലായിരുന്നത് കൊണ്ട് അത് വീണുപോയി. അതിന്റെ വീഴ്ച വലുതായിരുന്നു. എന്നാൽ
ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം. ആ ഭവനത്തിന്റെയും മുകളിൽ വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, അത് വീണില്ല. സ്റ്റേൻ ഗൃഹാവിനെ കൊന്നിട്ടും പിഞ്ചോമനങ്ങളെ ചുട്ടരിച്ചിട്ടും ആ വലിയ കാറ്റടിച്ചിട്ടും ഗ്ലാഡീസ് വീണില്ല. അവളെ സ്വാഗത പാറമേലായിരുന്നു അവളുടെ ജീവിതം ഉറപ്പിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപമാനങ്ങൾ ഉണ്ടായിട്ടും നിന്ദകൾ ഉണ്ടായിട്ടും പട്ടിണികൾ ഉണ്ടായിട്ടും പരിഹാസങ്ങൾ ഉണ്ടായിട്ടും കള്ളക്കേസുകൾ ഉണ്ടായിട്ടും ദൈവത്തിന്റെ ദാസന്മാർ വീഴാതിരിക്കുന്നത്, ദൈവമക്കൾ വീഴാതിരിക്കുന്നത് കാറ്റടിക്കാതിരുന്നിട്ടല്ല, മഴ പെയ്യാതിരുന്നിട്ടല്ല, അത് വീടിന്മേൽ അലയാതിരുന്നിട്ടല്ല, അത് ഈ പാറമേൽ അടിസ്ഥാനമായിരുന്നത് കൊണ്ടാണ്. ബറിയോനായ ശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കിന് വെളിപ്പെടുത്തി തന്നത്. ഞാൻ എന്റെ സഭയെ പണി ഇത് പറഞ്ഞ യേശുവിനെ യഹൂദന്മാർ റോമാക്കാരോടുകൂടി ക്രൂശിച്ചിട്ട് ചോദിച്ചു, യേശുവേ നീ പറഞ്ഞല്ലോ പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ലെന്ന്, ഇപ്പോൾ നിനക്കെന്ത് പറ്റി? യേശു അവരോടൊന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. പെന്തക്കോസ് നാളിൽ സിയോൻ മാളിക മുറി ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് ക്രിസ്തുയേശുവാകുന്ന പാറയിൽ തന്റെ സഭയെ പണിതു. യഹൂദന്മാരിളകി, റോമാക്കാരിളകി, റോമൻ ഗവൺമെന്റ് സുവിശേഷത്തെ നിരോധിച്ചു, സഭയെ നിരോധിച്ചു, സുവിശേഷം പ്രസംഗിക്കുന്നവരെ തൂക്കിലേറ്റുവാൻ ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു, ആരാധന നിരോധിച്ചു. അതിന് സഹായമായിട്ട് യഹൂദാമതം കൂട്ടുനിന്നു, അപ്പോസ്തലന്മാരെ പിടിച്ചു, പത്രോസിനെ തലകീഴായിട്ട് ക്രൂശിച്ചു, പൗലോസിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു, യാക്കോബിനെ കൊന്നു, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. ദൈവഭക്തന്മാരുടെ രക്തം അതുപോലെ ഒഴുകി പക്ഷെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, യേശുവിന്റെ സഭ ഇന്നുമുണ്ട്, യേശുവിന്റെ സഭ ഇന്ത്യയിലുണ്ട്, യേശുവിന്റെ സഭ റോമിലുണ്ട്, യേശുവിന്റെ സഭ റഷ്യയിലുണ്ട്, യേശുവിന്റെ സഭ ചൈനയിലുണ്ട്, യേശുവിന്റെ സഭ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്ന് എന്റെ അരുമനാഥൻ പറഞ്ഞ വാക്കുകൾ ഇതുവരെ ലംഘിക്കപ്പെട്ടിട്ടില്ല. ഈ അടുത്ത കാലത്ത് സോവിയറ്റ് യൂണിയൻ യേശുവിന്റെ സുവിശേഷത്തെ നിരോധിച്ചു, സുവിശേഷകന്മാരെ തുരങ്കലിലിട്ടു, തുപ്പാക്കികളുമായി തോപ്പുകളുമായി ദൈവദാസന്മാരുടെ നേരെ അവർ അലറിയെടുത്തു, ദൈവമക്കളെ അവർ വെടിവിച്ചിട്ടിട്ടു. സുവിശേഷം പറയുന്നത് ആ രാജ്യത്തിനെതിരായിരുന്നു, ലോകത്തിലെ ഒരു വലിയ സാമ്രാജ്യം. എന്നാൽ സോവിയറ്റ് യൂണിയൻ തകർന്നുപോയി, യേശുവിന്റെ സമരക്ഷയിലുണ്ട്. ഈ ചരിത്രം ഇതിനെ എതിർക്കുന്നവർ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. കാരണം സഭ അമേരിക്കയുടേതല്ല, സഭ പെന്തക്കോസ്തുകാരുടേതല്ല, സഭ ക്രിസ്ത്യാനികളുടേതല്ല, സഭ ഏതെങ്കിലും മനുഷ്യന്റേതല്ല. സഭ നീ ശ്വസിക്കുന്ന വായുവും നീ കുടിക്കുന്ന ജലവും നീ നിൽക്കുന്ന ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൻ്റെതാണ്. ദൈവിക പദ്ധതികളെ തകിടം മടിക്കുവാൻ ശക്തിയുള്ളവർ ആരും ഇതുവരെയും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. 2000 വർഷത്തെ ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. പാറമേൽ അടിസ്ഥാനമുള്ളതെല്ലാം നിൽക്കുക. ആ പാറ ക്രിസ്തുവായിരുന്നു. സ്തോത്രം. 1 കൊരിന്ത്യർ 10 നമ്മൾ വായിക്കുന്നത് അവരെ അനുഗമിച്ച് ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായി. നിന്റെ ദാഹം തീർക്കുവാൻ പൊട്ടിപ്പിളർന്ന പാറ. ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞു, ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരിക, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദിയൊഴുകും. സ്തോത്രം, 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 സ്തോത്രം. ദൈവഭൈതലെ, നീ ദാഹിച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പിളർക്കപ്പെട്ട പാറ നിനക്ക് വേണ്ടി വെള്ളം പ്രവഹിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി
أنا
നമ്മുടെ കർത്താവിനെ ഫ്ലാറ്റ് ആയിട്ട് അവർ പിടിച്ചു കിടത്തിയിട്ട് കൈകാലുകൾ വലിച്ചു ബന്ധിച്ചിട്ട് വയറിന്റെ ഭാഗം ഒരു രണ്ടു മൂന്നടി പൊക്കി നിർത്തി വില്ലു പോലെ വളച്ചു നിർത്തിയിട്ട് രണ്ടുപേർ പുറകിലും മുൻപിലും നിന്ന് അടിക്കുകയായിരുന്നു. ഈ കെട്ടികളും കൂർത്തുമൂർത്ത മുള്ളുകളുമുള്ള നൂറുകണക്കിന് ലെയറുള്ള ചമ്മട്ടികൾ ഇങ്ങനെ അടിക്കുമ്പോൾ ആ മുള്ളുകൾ ആ ഈർക്കട്ടികൾ മാംസത്തിലേക്ക് ഇറങ്ങും. പിന്നെ അവരത് വലിച്ചു പറിക്കും, വലിച്ചു പറിക്കും, വലിച്ചു പറിക്കും, ആ ലെയറുകൾ വലിച്ചു പറിക്കും. അങ്ങനെ വലിച്ചു പറിക്കുമ്പോൾ അതിനകത്ത് മാംസകഷ്ണങ്ങളുണ്ടായി. എന്റെ കർത്താവിനെ അവരെഴുന്നേൽപ്പിച്ച് നിർത്തിയതിന് ശേഷം മുഖത്ത് രോമങ്ങൾ പിഴുതു മറിച്ചു. ലോകത്തെ രോമങ്ങൾ പിഴുതു പറിച്ചു. സ്നേഹിത, നിന്റെ പാപമോചനത്തിനായി, നിന്റെ പാപമോചനത്തിനായി കൊത്തുപണി ചെയ്യപ്പെടുകയാണ്. നിന്റെ സമാധാനത്തിനായി, നിന്റെ രോഗസൗഖ്യത്തിനായി, നിന്റെ ആത്മരക്ഷയ്ക്കായി, നിന്റെ ഭവനത്തിന്റെ പണിക്കായി അവസാനമായി ഗോൾഗൊത്താ മലയിൽ കൊണ്ടുവന്നിട്ട് ആ മനോഹരമായ കരങ്ങളിൽ അവൻ ആണിവെച്ചു. രോഗികളെ തൊട്ട് സൗഖ്യമാക്കിയ കരങ്ങളിൽ, വിശക്കുന്നവൻ അപ്പം മുറിച്ചു കൊടുത്തിയ കരങ്ങളിൽ, കുഞ്ഞുങ്ങളെ തൊട്ട് അനുഗ്രഹിച്ച കരങ്ങളിൽ അവർ കാര്യരുമ്പാടുകൾ അടിച്ചു. കൊത്തുപണി പൂർത്തിയായ സ്നേഹിത, അവൻ പറയാം, ആ ക്രിസ്തുവിൽ നിന്റെ ജീവിതം പണിതാൽ നിന്റെ ജീവിതം തകരുകയില്ല. ഏത് കൊടുങ്കാറ്റിലും അത് തകരുകയില്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തുതിക്കാം. ആ ക്രിസ്തുവിൽ നിന്റെ വിദ്യാഭ്യാസം പണിതാൽ, ആ ക്രിസ്തുവിൽ നിന്റെ സംഘടന പണിതാൽ, ആ ക്രിസ്തുവിൽ നിന്റെ വിശ്വാസം പണിതാൽ, ആ ക്രിസ്തുവിന്റെ നിന്റെ ആത്മീകം പണിതാൽ, ആ ക്രിസ്തുവിൽ നിന്റെ കുഞ്ഞുങ്ങളെ പണിതാൽ, ആ ക്രിസ്തുവിൽ നിന്റെ ഭവനത്തെ പണിതാൽ ആ നശിക്കുകയില്ല. കാരണം ഈ പാറയെ ഇളക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അവൻ മരിച്ചവൻ മാത്രമല്ല, അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. അവനെന്നും ജീവിക്കുന്ന കർത്താവാണ്. എന്റെ ഈ വചനങ്ങളെ കേട്ട് ഈ പറമേൽ വീട് പണിയുന്ന ബുദ്ധിമാനായ മനുഷ്യനോട് നിങ്ങൾക്ക് തുല്യനാകാൻ കഴിയുമോ? മണലിൽ പണിത ഭവനം ഏത് ശാസ്ത്രീയ ഭവനമാണെങ്കിലും, ഏത് വ്യാപാര ഭവനമാണെങ്കിലും, ഏത് രാജ്യത്തിന്റെ ഭവനമാണെങ്കിലും, എത്ര ശക്തിയുള്ള ഭവനമാണെങ്കിലും ഒരു നിമിഷം കൊണ്ട് തകരും. സ്നേഹിത, ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ തകർന്നു വീഴുന്ന സമയത്ത് ഞാൻ ന്യൂയോർക്കിലുണ്ട്. അതിൽ ഒരു പ്ലെയിൻ വന്നിടിക്കുമ്പോൾ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇത് വീഴുകയില്ല, ഇത് വീഴുകയില്ല, ഇത് വീഴുകയില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടവർ താഴേക്ക് പോകുന്ന ഞങ്ങൾ കണ്ടു. ലോകത്തിലെ ഏത് കെട്ടിടവും തകരും സ്നേഹിത, എന്നാൽ ഈ ക്രിസ്തുവേശുവാകുന്ന പാറയിലാണെങ്കിൽ നീ തകരുകയില്ല, നീ തകരുകയില്ല, നീ തകരുകയില്ല. നിന്റെ കുടുംബം തകരുകയില്ല, നിന്റെ കുഞ്ഞുങ്ങൾ തകരുകയില്ല. ഈ യേശുവിനേക്ക് ഞാൻ വിളിക്കുകയാണ്, മണലിന്മേൽ പണിയുന്ന വീടുകൾക്ക് നിലനിൽപ്പില്ല. എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം, തങ്ങളുടെ കരങ്ങൾ അടിച്ചുകൊണ്ട് അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തെ ഈ മണലിന്മേൽ ഈ സമയത്ത് ഞാൻ നേരത്തെ യോഗം നിർത്തുകയാണ്. ഈ സമയത്ത് ആരും എഴുന്നേറ്റ് ഈ യോഗം അലക്ഷ്യമാക്കരുത്. എല്ലാവരും തങ്ങളുടെ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. യോഗത്തിന്റെ സംഘാടകർ ഉൾപ്പെടെ അവിടെ തന്നെ നിന്നാൽ മതി. ഈ യോഗം തീരുന്നത് വരെ ദയവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറയുവാനും ഇത് പറയുവാനും പറയരുത്. എല്ലാവരും തങ്ങളുടെ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. റോമാ സാമ്രാജ്യം മണലിന്മേലായിരുന്നു, അത് തകർന്നു പോയി സ്നേഹിത, അത് തകർന്നു പോയി സ്നേഹിത. സോവിയറ്റ് യൂണിയൻ മണലിന്മേലായിരുന്നു, അതും തകർന്നു പോയി സ്നേഹിത. എത്രയെത്ര രാജ്യങ്ങൾ ഇവിടെ തകർന്നു പോയി, എത്രയെത്ര കോടീശ്വരന്മാർ ഇവിടെ തകർന്നു പോയി, എത്രയെത്ര വ്യക്തികൾ ഇവിടെ തകർന്നു പോയി, എത്രയെത്ര ജീവിതങ്ങൾ ഇവിടെ തകർന്നു പോയി. മണലിന്മേലുള്ള പണികളൊന്നും നിലനിൽക്കുകയില്ല സ്നേഹിത, ഒന്നും നിലനിൽക്കുകയില്ല. എന്നാൽ യേശുവിങ്കിലേക്ക് നീ വരിക. അത് യുഗങ്ങളുടെ പാറയാണ്, അത് തകർക്കപ്പെട്ട പാറയാണ്, അത് കൊത്തു പണിയപ്പെട്ട പാറയാണ്, അത് ഭരിക്കേണ്ട പാറയാണ്. അതിനെ ഒരു ശക്തിക്ക് വിളക്കുവാൻ കഴിയുകയില്ല സ്നേഹിത. അതിന് നിന്റെ ജീവിതം പണിതാൽ അതിന് നിലനിൽപ്പുണ്ട്, അതിന് നിലനിൽപ്പുണ്ട്, അതിന് നിലനിൽപ്പുണ്ട്. വൻമഴ ചൊരിഞ്ഞാലും കാറ്റടിച്ചാലും അതിന്റെ മേൽ അലച്ചാലും അതിനെ തകർക്കുവാൻ കഴിയുകയില്ല. എല്ലാവർക്കും ആരാധിക്കാം. നിന്നെ രക്ഷിക്കുവാനാണ് യേശു മരിച്ച നിനക്കുറ